ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് എന്ന ടോപ്പിക്കിൽ വരുന്ന രക്തം അല്ലെങ്കിൽ ബ്ലഡിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ രക്തപരിചരണ വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളായ ഹൃദയത്തെ കുറിച്ചും രക്തക്കുഴലുകളെ കുറിച്ചും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമ്മൾ രക്തത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ തൊട്ടു മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസിന്റെ ലിങ്ക് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കാണുക. രക്തം. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയിസസ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ഹീമോപോയിസസ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള ഒരു യോജക കലയാണ് അല്ലെങ്കിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് രക്തം. അത് നമ്മൾ കലകൾ എന്ന ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അടുത്തത്, ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത് 5.5 ലിറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? 5.5 ലിറ്റർ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.4 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4. രക്തപരിചരണ വ്യവസ്ഥ കണ്ടെത്തിയതാര്? വില്യം ഹാർവി. രക്തപരിചരണ വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? വില്യം ഹാർവി. അടുത്തത്, രക്തം എന്ന് പറയുന്നത് ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ കൂടാതെ പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം എന്ന് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ 5 തരത്തിലുണ്ട്. പ്ലാസ്മയുടെ 90%ത്തിലധികവും ജലമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ചുവന്ന രക്തകോശം. ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ഡിസ്ക് ആകൃതിയാണ്. 5 വെളുത്ത രക്തകോശങ്ങൾ, ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ. കൂടാതെ രക്തത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്ലാസ്മ. ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചാണ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? അസ്ഥിമജ്ജയിൽ വെച്ച്. പ്ലാസ്മ. രക്തത്തിന്റെ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ എന്നറിയപ്പെടുന്നത്. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ രക്തത്തിന്റെ 55% എന്താണ്? പ്ലാസ്മയാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. നമുക്ക് പ്ലാസ്മയിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 90 മുതൽ 92% വരെയാണ്. 3 പ്രോട്ടീനുകളാണ് പ്ലാസ്മയിലുള്ളത്. ഏതൊക്കെയാണ്? ആൽബുമിൻ. ആൽബുമിന്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അടുത്തത് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. പ്രോട്ടീനുകളുടെ അളവ് എന്ന് പറയുന്നത് 7 മുതൽ 8% വരെയാണ്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റു ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ മുതലായവ. അപ്പോൾ രക്തത്തിന്റെ 55% എന്ന് പറയുന്നത് പ്ലാസ്മ എന്ന ദ്രാവക ഭാഗമാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 90 മുതൽ 92% വരെ. പ്ലാസ്മയുടെ നിറം എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറമാണ് അല്ലെങ്കിൽ വൈക്കോലിന്റെ നിറമാണ് പ്ലാസ്മയ്ക്ക്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഫൈബ്രിനോജൻ എന്താണ് ചെയ്യുന്നത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. അപ്പൊ നോട്ട് എഴുതാൻ താല്പര്യമുള്ളവർ നോട്ട് എഴുതി പോകുക കേട്ടോ. നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത് നമുക്കിനി രക്തത്തിലെ 3 രക്തകോശങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ അരുണരക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എറിത്രോസൈറ്റ്സ്. അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് അരുണരക്താണുക്കളാണ്.
അരുണരക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ. അരുണരക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡിസ്ക്. തൊട്ടുമുമ്പ് നമ്മൾ ആ ചിത്രം കാണിച്ചു പറഞ്ഞിരുന്നു. അരുണരക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡിസ്ക്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് അരുണരക്താണുക്കൾ. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശമാണ് അരുണരക്താണുക്കൾ. അപ്പോൾ അരുണരക്താണുക്കളുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശ്വസനവാതകങ്ങളുടെ സംവഹനം. അടുത്തത്, 1 മില്ലിലിറ്റർ രക്തത്തിലെ അരുണരക്താണുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ്. 1 മില്ലിലിറ്റർ രക്തത്തിലെ അരുണരക്താണുക്കളുടെ എണ്ണം എത്രയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണരക്താണുക്കൾ. എത്രണ്ണമാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് 1 മില്ലിലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണരക്താണുക്കൾ. അരുണരക്താണുക്കളുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും അരുണരക്താണുക്കളാണ്. 3 രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും ഏതാണ്? അരുണരക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ. എത്രയാണ് ആയുസ് എന്ന് പറയുന്നത്? 120 ദിവസം. മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ. അരുണരക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ മർമ്മത്തോടുകൂടിയ ചുവന്ന രക്താണുക്കളുള്ള ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. സാധാരണ അരുണരക്താണുക്കൾക്ക് മർമ്മമില്ല. മനുഷ്യനിലെ അരുണരക്താണുക്കൾക്ക് മർമ്മമില്ല. എന്നാൽ മർമ്മത്തോടുകൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലേഹയാണ്. ഏതാണ് അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? പ്ലേഹ. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തേമിയ. പോളിസൈത്തേമിയ എന്ന് പറയുന്നത് അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ്. അടുത്തത് ഹീമോഗ്ലോബിൻ. രക്തത്തിന് അല്ലെങ്കിൽ അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ചോദിക്കാറുള്ള ചോദ്യമാണ്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ 15 mg/100 ml, അതായത് 100 മില്ലിലിറ്ററിൽ 15 മില്ലിഗ്രാം ആണ് ഹീമോഗ്ലോബിൻ ഉള്ളത് പുരുഷന്മാരിൽ. സ്ത്രീകളിൽ 13 മില്ലിഗ്രാം. ഇത് SCRT ഫാക്ട് ആണ്. SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത വസ്തുതയാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അടുത്തിലേക്ക് വരാം. ശ്വേത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ്. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? എറിത്രോസൈറ്റ്സ്. ശ്വേത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ്. 1 മില്ലിലിറ്റർ രക്തത്തിലെ ശ്വേത രക്താണുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 5000 മുതൽ 10,000 വരെ. 10,000 ഒരു പൂജ്യം നമ്മൾ ഇട്ടിട്ടില്ല, ശരിക്കും 5000 മുതൽ 10,000 വരെയാണ്. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ശ്വേത രക്താണുക്കളുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് 10 മുതൽ 15 ദിവസം വരെയാണ്. എത്ര ദിവസമാണ്? 10 മുതൽ 15 ദിവസം വരെ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കൾ 5 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇവിടെ നമുക്ക് മർമ്മം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ മർമ്മമുള്ള രക്തകോശമാണ് ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ന്യൂട്രോഫിലിന്റെ കാര്യം എടുക്കാം. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് ന്യൂട്രോഫിൽ. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, കൂടാതെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ബേസോഫിൽ എന്ന് പറയുന്നത് മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഏതൊക്കെയാണ്? മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫില്ലാണ്. ഈസ്നോഫിൽ എന്ന് പറയുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു.
ബീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പ്രധാന പോയിന്റ് എന്താണ്? ബീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് എന്താണ്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ്. അടുത്തിലേക്ക് വരാം. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം. ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ. ഈ അഞ്ച് ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിയ ശ്വേതരക്താണു എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ഓരോ പോയിന്റ്സ് എഴുതി പോവുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണെല്ലാം. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ആണ് ലിംഫോസൈറ്റ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് രണ്ട് തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. അതിൽ ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്? അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റുകൾ, ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ബി ലിംഫോസൈറ്റുകൾ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു, ആ ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്നാണ്. വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബിനുകൾ. ഇതിന്റെ അറ്റങ്ങളിൽ ആന്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഐ ജി എ, ഐ ജി ഡി, ഐ ജി ഇ, ഐ ജി ജി, ഐ ജി എം എന്നിങ്ങനെ അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിനുകളുണ്ട്. അടുത്തത് ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നതാണ്. ടി ഫോർ തൈമസ് അങ്ങനെ ഓർത്തു വെച്ചോളൂ. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് ടി ലിംഫോസൈറ്റ്. അടുത്തത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. അപ്പോൾ ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽ. അടുത്തതാണ് ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫില്ലും ഫാഗോസൈറ്റുകളാണ്. നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞുല്ലേ, ബാക്ടീരിയകളൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് ന്യൂട്രോഫില്. അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകൾക്ക് നിറമില്ല. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2.5 മുതൽ 3.5 ലക്ഷം വരെയാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർ ദൈർഘ്യം അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് 4 മുതൽ 7 ദിവസം വരെ. എങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്നതെന്ന് നോക്കാം. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അതിനുശേഷം പ്ലാസ്മയിലെ പ്രോത്രോംബിനും ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യവും വിറ്റാമിൻ കെയും ചേർന്ന് ത്രോംബിൻ ഉണ്ടാകുന്നു. ഫൈബ്രിനോജൻ ത്രോംബിനുമായി ചേർന്ന് ഫൈബ്രിൻ നാരുകൾ ഉണ്ടാകുന്നു. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്നത്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന ഏകദേശ സമയം എന്ന് പറയുന്നത് 3 മുതൽ 6 മിനിറ്റ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു എന്ന് പറയുന്നത് കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ത്രോംബോകൈനേസ്. ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് പറയുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. രക്തം കട്ടപിടിക്കാൻ തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളില് രക്തം കട്ടപിടിക്കുന്ന തടയുന്ന രാസവസ്തു എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹിപ്പോപ്പോട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ്.
അല്ലെ? എന്നാൽ ശരിക്കും അത് എന്താണെന്ന് നമുക്ക് നോക്കാം. തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് രക്തവുമല്ല വിയർപ്പുമല്ല, രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണിത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് രക്തഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.